Anishida Totilaya, Kanyangada, Panatur, Samstana Padayude, Navikarna Pravartigalka, Jeevan Vekunu, Padayil, Navikarna Bakiula, Pudam Gallamudal, Chirangada Vereula Bhagam, Brandu Gatangalilai Naratum, Kifpi Sangam, Avasana Gatta Parishodana, Purtiyaki. This news brought to you by iVarsels, Kasargod, Kanyangad, Mangalore. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാനപാതയിൽ പൂടംകല്ല് മുതൽ ചിറങ്കടവ് വരെയുള്ള ഭാഗമാണ് നവീകരണം ബാക്കിയുള്ളത്. ഇത് രണ്ട് ഘട്ടങ്ങളിലായി നടത്തും. ആദ്യഘട്ടം പൂടംകല്ല് മുതൽ ബളാംതോട് വരെയുള്ള 12.875 കിലോമീറ്റർ ഭാഗവും രണ്ടാം ഘട്ടത്തിൽ ബളാംതോട് മുതൽ ചിറങ്കടവ് 813 കിലോമീറ്റർ റോഡിന്റെ നവീകരണവും നടക്കും. ആദ്യ ഭാഗത്ത് മേജർ കലുങ്കുകൾ ഉൾപ്പെടെ 20 കലുങ്കുകൾ നിർമ്മിക്കും. രണ്ടാം ഭാഗത്ത് രണ്ട് മേജർ കലുങ്കുകൾ ഉൾപ്പെടെ 5 കലുങ്കുകളാണ് നിർമ്മിക്കുവാനുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 3 പാലങ്ങളും ഉൾപ്പെടും. ആവശ്യമായ സ്ഥലങ്ങളിൽ ഓവുചാലുകൾ ഉൾപ്പെടെ നിർമ്മിച്ചാണ് നവീകരണം നടപ്പിലാക്കുന്നത്. സാങ്കേതിക അനുമതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി ടെൻഡർ നടപടികൾ എത്രയും പെട്ടെന്ന് നടത്തുവാനാണ് തീരുമാനം. ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കേരള കർണാടക സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഏറ്റവും നല്ല അന്തർ സംസ്ഥാന പാതയായിട്ട് ഇത് മാറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ പൂടുങ്കല്ല് വരെ മെക്കാഡൻ ടാറിങ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പൂടുങ്കല്ല് മുതൽ ചിറങ്കടവ് വരെയുള്ള സ്ഥലത്തെ റോഡ് നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളും ഇപ്പോൾ കിഫ്ബി പൂർത്തിയാക്കി വരികയാണ്. നീണ്ട കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ പദ്ധതിയിൽ പൂടംകല്ല് മുതൽ ചിറങ്കടവ് വരെ റോഡ് നവീകരണത്തിന് 59.94 കോടി രൂപ തുക അനുവദിച്ചു ടെൻഡർ നടപടിക്കായി തീയതിയും നിശ്ചയിച്ചിരുന്നു. ഇതിനിടെ പദ്ധതി ചുമതലയുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്ന് കരാർ നടപടികൾ റദ്ദു ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് മലയോരത്ത് വൻ പ്രതിഷേധവും ഉയർന്നിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് സംഭവത്തിൽ ഇ ചന്ദ്രശേഖരൻ MLA ഇടപെടുകയും രണ്ടാഴ്ചയ്ക്കകം നവീകരണ കരാർ തയ്യാറാക്കി നവീകരണ പ്രവൃത്തികൾ വേഗത്തിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. റോഡ് പരിശോധനയ്ക്കായി സാങ്കേതിക വിഭാഗം സീനിയർ കൺസൾട്ടന്റ് RG സന്ദീപ്, സാങ്കേതിക വിദഗ്ധരായ ബിപിൻ, അജിത് കുമാർ, കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CJ കൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ് കെ ഈപ്പൻ, പ്രൊജക്ട് എഞ്ചിനീയർ രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്.